ഇനി നാം പഠിക്കാൻ പോകുന്നത് വീഡിയോ എഫക്റ്റുകളെ കുറിച്ചാണ്. ഒരു വീഡിയോയിൽ നാം വർക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള എഫക്റ്റുകൾ, കളർ ചേഞ്ചുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയും കളർ വീഡിയോയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ്, അതുപോലെ തന്നെ ഒരു വീഡിയോ ബ്ലറ് ചെയ്യുവാനും അതുപോലെ തന്നെ ഒരു വീഡിയോയുടെ സൂമിംഗ് ലെവൽ, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുവാൻ നമുക്ക് വീഡിയോ എഫക്റ്റിലൂടെ സാധിക്കും. അതായത് ആ വീഡിയോയിൽ കൊടുക്കുന്ന എഫക്റ്റുകളെയാണ് വീഡിയോ എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എഫക്റ്റുകൾ എന്ന ആ ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ എഫക്ട്സ് എന്ന വിൻഡോയിൽ വന്നതിന് ശേഷം വീഡിയോ എഫക്റ്റ് എന്ന് കാണുന്ന ആ ഒരു ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ അനേകം വീഡിയോ എഫക്റ്റുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അഡ്ജസ്റ്റ്, ബ്ലർ ആൻഡ് ഷാർപ്പൻ എന്ന് തുടങ്ങി ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തിടുകയാണ്. ഓപ്പൺ ചെയ്തിട്ട ഈ ഒരു വീഡിയോയ്ക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യുവാൻ നമുക്ക് നോക്കാം. ആദ്യം അഡ്ജസ്റ്റ് എന്ന ആ ഒരു വീഡിയോ എഫക്റ്റാണ് നാം കൊടുക്കുന്നത്. ഒരു ക്ലിപ്പിന് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഞാൻ എഫക്റ്റുകൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും നമുക്ക് ലഭിക്കുക എഫക്റ്റ് കൺട്രോൾസ് എന്ന വിൻഡോയിൽ നിന്നായിരിക്കും. എഫക്ട്സ് വിൻഡോയിൽ നിന്ന് അഡ്ജസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഓട്ടോ കളർ എന്ന് കാണുന്ന ആ ഒരു എഫക്റ്റിനെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്തിടുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഡ്രാഗ് ചെയ്ത് ആ ഒരു എഫക്റ്റിനെ ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വീഡിയോയിൽ കളർ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത്. എഫക്റ്റ് കൺട്രോളിൽ വരികയാണെങ്കിൽ ഓട്ടോ കളർ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഓട്ടോ കളർ എന്ന ആ ഒരു ഓപ്ഷനെ എക്സ്പാൻഡ് ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കവിടെ കിട്ടുന്നതാണ്. ഓട്ടോ കളറിന് നേരെ കാണുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നാം വ്യത്യാസം വരുത്തിയ വാല്യൂസ് എല്ലാം നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ക്ലിപ്പിൽ ഞാനൊരു വീഡിയോ എഫക്റ്റ് ആഡ് ചെയ്തപ്പോൾ ആ ക്ലിപ്പിൽ മുഴുവനുമായിട്ടാണ് ആ ഒരു എഫക്റ്റ് വന്നത്. ആ ക്ലിപ്പിൻ്റെ പകുതി ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ആ ഒരു പോർഷനിൽ മാത്രമേ വീഡിയോ എഫക്റ്റ് ലഭിക്കേണ്ടതുള്ളൂ എങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്ത് അതിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ വീഡിയോ എഫക്റ്റ് ഈ ഒരു ക്ലിപ്പിൽ വേണ്ട എന്നുണ്ടെങ്കിൽ എഫക്റ്റ് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നാം കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നാം കൊടുത്തിരിക്കുന്ന ആ എഫക്റ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലിപ്പിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ എഫക്റ്റ് വേണ്ടൂ എങ്കിൽ ഇവിടെ ആ ക്ലിപ്പിനെ മാത്രം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ ഞാൻ റേസർ ടൂൾ എടുത്ത് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിടുകയാണ്. ഇപ്പോൾ ഈ ക്ലിപ്പിൽ മാത്രമേ എനിക്ക് എഫക്റ്റ് വേണ്ടുവെങ്കിൽ ആ ക്ലിപ്പിനെ മാത്രം നാം കട്ട് ചെയ്ത് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഇനി എഫക്ട്സ് എന്ന ആ വിൻഡോയിൽ വന്ന് ഓട്ടോ കളർ എന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കുക, ആ ഒരു വീഡിയോ എഫക്റ്റ് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ക്ലിപ്പിൽ മാത്രമേ വീഡിയോ എഫക്റ്റ് വന്നിട്ടുള്ളൂ. ഇവിടെ നാം ആ ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലുള്ള വ്യത്യാസം. ആ ഒരു ക്ലിപ്പിൽ മാർക്കർ എത്തുമ്പോൾ പ്രോഗ്രാം മോണിറ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു ക്ലിപ്പിൽ കളർ വേരിയേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ആ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരുന്നു. അവിടെ ഓട്ടോ കളർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കളറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അതിൽ കാണുന്ന വാല്യൂസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ വാല്യൂസിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. അതുപോലെ ഓട്ടോ കളർ എന്ന ഫംഗ്ഷൻ നമുക്ക് വേണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു എഫക്റ്റ് നമുക്കവിടെ ഡിലീറ്റ് ചെയ്ത് കളയുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വീഡിയോ എഫക്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിപ്പിനെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എഫക്റ്റ് അതിൽ ആഡ് ചെയ്താൽ ആ ക്ലിപ്പിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ലൈൻ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീൻ ലൈൻ വന്നിരിക്കുന്ന ആ ഒരു ക്ലിപ്പിനെ നമുക്ക് വീഡിയോ എഫക്റ്റ് ആഡ് ചെയ്ത ഒരു ക്ലിപ്പാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് എന്നതിൽ വീഡിയോയുടെ കളർ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന എഫക്റ്റുകളാണ് അവിടെ വന്നിരിക്കുന്നത്.
ഒരു വീഡിയോയുടെ ബ്രൈറ്റ്നസ് കോൺട്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നമുക്കിവിടെ ബ്രൈറ്റ്നസ് കോൺട്രസ്റ്റ് എന്നെഴുതിയിരിക്കുന്ന ആ എഫക്റ്റിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാകും. ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ എഫക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ലഭിക്കണമെങ്കിൽ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ പോകുന്നു. അതിൽ നാം ആദ്യം കൊടുത്ത ഓട്ടോ കളർ എന്ന ആ ഒരു എഫക്റ്റും വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രസ്റ്റ് എന്ന് പറയുന്ന എഫക്റ്റും വന്നിട്ടുണ്ട്. ഇവിടെ ആ വീഡിയോയുടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ബ്രൈറ്റ്നസ് കോൺട്രസ്റ്റ് എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ബ്രൈറ്റ്നസ് വാല്യൂ നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. പ്രോഗ്രാം കണ്ടിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ക്ലിപ്പിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്ന്. അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രസ്റ്റും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വീഡിയോ എഫക്റ്റ് കൊടുത്ത ആ ഒരു ക്ലിപ്പിനെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം കൊടുക്കാത്ത ക്ലിപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്, അതും പ്ലേ ചെയ്ത് നോക്കിയാൽ അത് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. കൊടുക്കാത്ത ക്ലിപ്പിന് കോൺട്രസ്റ്റും ബ്രൈറ്റ്നസും കുറവായിരിക്കും. തൊട്ടടുത്ത ക്ലിപ്പിലേക്ക് മാർക്കർ എടുക്കുമ്പോൾ ആ ക്ലിപ്പിന് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രസ്റ്റ് കൂടിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എഫക്റ്റ് വിൻഡോയിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫക്റ്റ് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ എക്സ്ട്രാക്ട് എന്ന് വന്നിരിക്കും. അതിന് നേരെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്ട്രാക്ട് എന്ന ആ ഒരു ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്താൽ അതിൻ്റെ വാല്യൂസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് നേരെ ഒരു ഓപ്ഷൻ ബോക്സ് ഉണ്ടെങ്കിൽ ഏതൊരു വീഡിയോ എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താലും എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ എഫക്റ്റിന് നേരെ ഒരു ബോക്സ് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് സെറ്റപ്പ് ബോക്സ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ താഴെ കാണുന്ന ആ വാല്യൂസിനെ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഈ ഒരു ബോക്സ് തുറന്നാൽ നമുക്കിവിടെ പ്രിവ്യൂ കാണുവാനും സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലിപ്പിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിനെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്, അതിൻ്റെ സോഫ്റ്റ്നെസ് വാല്യൂ. അപ്പോൾ ഇതുപോലുള്ള നിരവധി എഫക്റ്റുകൾ നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ ക്ലിപ്പ് തന്നെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള എഫക്റ്റുകൾ നമുക്ക് ഇതുപോലെ വീഡിയോ എഫക്റ്റിൽ നിന്ന് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എഫക്റ്റ് എന്ന വിൻഡോയിൽ വരിക, അതിൽ തന്നെ പോസ്റ്ററൈസ് എന്ന എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം. എഫക്റ്റ് കൺട്രോളിൽ പോസ്റ്ററൈസ് തുറക്കുക. അതിൽ ലെവൽ ചോദിക്കുന്നുണ്ട്. ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പോസ്റ്ററൈസ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ റീസെറ്റ് ബട്ടൺ തന്നിട്ടുണ്ട്. അങ്ങനെ എഫക്റ്റ് എന്ന വിൻഡോയിൽ വരിക, ഷാഡോ ഹൈലൈറ്റ്, ഇവിടെ എഫക്റ്റ് എന്ന ആ വിൻഡോയിൽ എഫക്റ്റ് കൺട്രോൾസ് എന്ന വിൻഡോയിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എഫക്ട്സിൽ വീണ്ടും വരിക, അതിൽ ഷാഡോ ഹൈലൈറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നു, അതിനെ നമുക്ക് ഇതിലേക്ക് ഓപ്പൺ ചെയ്തിടാം. എഫക്റ്റ് കൺട്രോൾ വിൻഡോ തുറക്കുക, ഷാഡോ ഹൈലൈറ്റ് പാരാമീറ്റേഴ്സ് നോക്കുക. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഓട്ടോ എമൗണ്ട്സ് എന്ന ഉള്ള ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ടിരിക്കുന്ന കാരണമാണ് എഫക്റ്റ് നമ്മൾ ആ ഒരു വീഡിയോയിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അതിൽ വ്യത്യാസം വന്നതിന് കാരണം. ഇവിടെ നമുക്ക് ഷാഡോ എമൗണ്ട്, ഒരു ക്ലിപ്പിൽ ഷാഡോ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയുടെ കളറിലുള്ള ചേഞ്ച് ആണ് ഇവിടെ വരുത്താൻ സാധിക്കുന്നത്. അവിടെ നാം അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷാഡോ വരുന്ന ഏരിയകളിൽ ഒരു കളർ ചേഞ്ച് വരുന്നത് കാണിക്കുന്നുണ്ട്, ഷാഡോ ഉള്ള ഭാഗങ്ങളിൽ മാത്രം. അതുപോലെ തന്നെ ഹൈലൈറ്റ് എമൗണ്ട്, ഒരു ക്ലിപ്പിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ള ഭാഗമാണ് ഹൈലൈറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്, അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഇവിടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം. ഇവിടെ താഴെ കാണുന്നു ബ്ലർ ആൻഡ് ഷാർപ്പൻ എന്ന എഫക്റ്റുകൾ. ബ്ലർ ആൻഡ് ഷാർപ്പൻ എന്ന ആ ഒരു എഫക്റ്റിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതിൽ പലതരത്തിലുള്ള എഫക്റ്റുകൾ നാം കാണുന്നുണ്ട്, പലതരത്തിലുള്ള ബ്ലറിങ് എഫക്റ്റുകൾ കാണുന്നുണ്ട്. എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക, നമുക്കൊരു ചെറിയ ബ്ലർ എഫക്റ്റ് അതിൽ കിട്ടുന്നുണ്ട്. ആ ഒരു ബ്ലർ എഫക്റ്റിന് ഇവിടെ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്കതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം
എഫക്റ്റ് എന്ന വിൻഡോയിൽ വീണ്ടും വരിക. അവിടെ നിന്ന് ക്യാമറ ബ്ലർ എന്ന് കാണുന്ന ആ ഒരു ബ്ലറിനെ നമുക്ക് വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വീണ്ടും വരിക. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാമറ ബ്ലറിന് നേരെയായിട്ട് ഒരു സെറ്റപ്പ് വിൻഡോയും കൂടി കാണുന്നുണ്ട്. ഇവിടെ ക്യാമറ ബ്ലറിനെ എക്സ്പാൻഡ് ചെയ്യുക. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ സെറ്റപ്പ് എന്ന വിൻഡോയിൽ വന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാണ് ക്യാമറ ബ്ലർ സെറ്റിംഗ്സ്. ഇവിടെ നിന്ന് ക്യാമറയുടെ ബ്ലർ എഫക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ക്യാമറ ബ്ലർ സെറ്റിംഗ്സ് മോണിറ്റർ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ക്ലിപ്പിനെ ബ്ലർ ചെയ്ത് കളയുന്ന എഫക്റ്റ് ആണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ അതിൻ്റെ സെറ്റപ്പിൽ വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ക്യാമറ ബ്ലർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ബ്ലർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്ലിപ്പ് ബ്ലറായിട്ടിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്ത് കളയാം ക്യാമറ ബ്ലർ. അതുപോലെ തന്നെ ചാനൽ ബ്ലർ, എല്ലാം ബ്ലർ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ നമുക്ക് അതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും കളറിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്ലറുകളാണ് ചാനൽ ബ്ലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫക്റ്റിൽ വരികയാണെങ്കിൽ ഫാസ്റ്റ് ബ്ലർ, ഫാസ്റ്റ് ബ്ലറിൻ്റെ ബ്ലർ എമൗണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്ലിപ്പ് ബ്ലറായിട്ടിരിക്കുന്ന എഫക്റ്റ് ആണ് അവിടെ കാണുന്നത്. ബ്ലർ ഡൈമെൻഷൻസ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടൽ, അതുപോലെ തന്നെ വെർട്ടിക്കൽ, വെർട്ടിക്കലായിട്ടൊരു ബ്ലർ ആണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഏതൊരു വീഡിയോയ്ക്കും ഇതുപോലെയുള്ള എഫക്റ്റുകൾ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടെക്സ്റ്റിനാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ഞാനൊരു ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ആ ടെക്സ്റ്റിന് ഞാൻ ഒരു ബ്ലർ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. കാണുന്ന ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ ഒരു ബ്ലർ എമൗണ്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എഫക്ട്സ് എന്ന വിൻഡോയിൽ വരുന്നു. അതിൽ ഗഷ്യൻ ബ്ലർ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ബ്ലർ എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരാം. ഗഷ്യൻ ബ്ലർ എന്ന ആ ഒരു എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുക. ബ്ലർ എമൗണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോഗ്രാം മോണിറ്ററിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ഒരു ടെക്സ്റ്റ് ബ്ലറായിട്ടിരിക്കുന്നത്. നാം ആദ്യം പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു കീ ഫ്രെയിം അനിമേഷൻ വെച്ചിട്ട് അനിമേറ്റ് ചെയ്ത് നോക്കാം. അതായത് നാം വീഡിയോ ട്രാൻസിഷനുകളിൽ കണ്ടു, ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ പലതരത്തിലുള്ള എഫക്റ്റുകളിലൂടെ അത് ട്രാൻസിഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗഷ്യം ബ്ലർ എന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അനിമേഷൻ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലർ എമൗണ്ട് ഞാൻ കുറച്ചിടുകയാണ്. ഈ ക്ലിപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യമേ ഞാൻ ആ ക്ലിപ്പിന് ബ്ലർ എമൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ചെയ്യാൻ പോകുന്നത് ഈ ക്ലിപ്പിന് ബ്ലർ എമൗണ്ട് അതിൻ്റെ ഏറ്റവും ഹൈ പോയിന്റിലേക്ക് കൊണ്ടുവന്നെടുക്കുന്നു. ഇപ്പോൾ അവിടെ നമുക്ക് പ്രോഗ്രാം മോണിറ്ററിൽ കണ്ടു ആ ക്ലിപ്പ് മൊത്തം ബ്ലറായിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി കീബോർഡിൽ പേജ് അപ്പ് എന്ന് പ്രസ് ചെയ്യുന്നു. പേജ് അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാം കണ്ടു അനിമേഷൻ കീ എന്ന് പറയുന്നത്, ടഗിൾ അനിമേഷൻ എന്ന് പറയുന്നത്. ആ കീ ഞാൻ ഓൺ ചെയ്തിടുകയാണ്. അതിനുശേഷം ഇവിടെ കാണുന്ന ഷോ
ഹൈ ടൈംലൈൻ വ്യൂ, ടൈംലൈൻ വ്യൂ കാണുന്നതിന് വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. ഇവിടെ നാം അനിമേഷൻ ചെയ്ത കീ ഫ്രെയിം അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു മാർക്കറിനെ ഇങ്ങോട്ടേക്ക് നീക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എനിക്ക് ബ്ലറെല്ലാം അവസാനിച്ച് ആ ക്ലിപ്പിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എനിക്ക് കാണണം. അതിനു വേണ്ടിയിട്ട് ആ മാർക്കർ ആ ഒരു പോയിന്റിൽ നിർത്തുന്നു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വാല്യൂ സീറോയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. രണ്ട് കീസ് ഇവിടെ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ബ്ലറായിട്ട് ഇരുന്ന് അതൊരു യഥാർത്ഥ ക്ലിപ്പിലേക്ക് വരുന്ന എഫക്റ്റ്. ആ നാം കീ ഫ്രെയിം അനിമേഷനിലൂടെയാണ് അത് ചെയ്തത്. നാം ഒരു ക്ലിപ്പിന് ഒരു വീഡിയോ എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ക്ലിപ്പിന് മുഴുവനായിട്ടും വേണ്ടായെങ്കിൽ നമുക്ക് ഇതുപോലെ കീ ഫ്രെയിം അനിമേഷൻ വെച്ചിട്ട് അതിൻ്റെ എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നാം ഒരു ക്ലിപ്പിൽ വീഡിയോ എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് റെൻഡറിംഗ് ബാറിന് താഴെയായിട്ട് ഒരു റെഡ് ലൈൻ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ റെഡ് ലൈൻ വന്നിരുന്നാൽ ഈ ഒരു ക്ലിപ്പിന് റെൻഡർ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നാം കൊടുക്കുന്ന വീഡിയോ എഫക്റ്റുകൾ ചില സമയങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ റെഡ് ലൈനെ നമുക്ക് റെൻഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലിപ്പിനെ റെൻഡർ ചെയ്യുവാനായിട്ട്, ഒരു ക്ലിപ്പിന് മാത്രം നമുക്ക് റെൻഡർ ചെയ്തെടുക്കുവാനായിട്ട് നമുക്കിവിടെ റെൻഡറിംഗ് ബാർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ റെൻഡറിംഗ് ബാർ ആ ഒരു ക്ലിപ്പിന് മുകളിൽ വെച്ചതിന് ശേഷം ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ വെക്കുക. ഈ റെൻഡറിംഗ് ബാറിൽ ഉള്ളിൽ വരുന്ന ഈ ഒരു ക്ലിപ്പിനെ റെൻഡർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സീക്വൻസ് എന്ന മെനുവിൽ റെൻഡർ വർക്ക് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുക്കുകയോ അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ഇതുപോലെ ആ ഒരു വീഡിയോ ക്ലിപ്പിനെ റെൻഡർ ചെയ്തെടുത്ത് നാം കൊടുത്തിരിക്കുന്ന വീഡിയോ എഫക്റ്റുകൾ വളരെ ക്ലാരിറ്റിയോടു കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, കാണുവാൻ സാധിക്കും. ഞാനിവിടെ റെൻഡർ വർക്ക് ഏരിയ കൊടുക്കുകയാണ്. ഇവിടെ റെൻഡറിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ഒരു റെഡ് ലൈനും പകരം അവിടെ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ലൈനാണ്. ഇങ്ങനെ റെഡ് ലൈൻ മാറി ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ റെൻഡറിങ് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് നമുക്കിവിടെ എഫക്റ്റുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ടൈം ലൈനിൽ ഈ മാർക്കർ നീക്കുമ്പോൾ തന്നെ ഇവിടെ ആ അനിമേഷൻ കീ നാം ആഡ് ചെയ്ത് കൊടുത്തെല്ലാം അവിടെ എൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരുന്നത് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഫ്രെയിമിൽ അതിൻ്റെ എമൗണ്ട് 50 ആയിരുന്നു. അതുപോലെ തന്നെ അത് കുറഞ്ഞു വരുമ്പോൾ അത് 0 പോയിന്റിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന എഫക്റ്റുകൾ നമുക്കിതുപോലെ കീ ഫ്രെയിം അനിമേഷൻ ചെയ്ത് രസകരമായ രീതിയിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ക്ലിപ്പിൽ എങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോ എഫക്റ്റുകൾ, തുടർച്ചയായി വരുന്ന വീഡിയോ എഫക്റ്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. എഫക്ട്സ് എന്ന വിൻഡോയിൽ വരുന്നു. അവിടെ നിന്ന് ബെൻഡ് എന്ന ഒരു വീഡിയോ എഫക്റ്റ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം പഠിച്ചതുപോലെ എഫക്ട് കൺട്രോൾസ് വിൻഡോയിൽ വരുന്നു. അവിടെ നിന്ന് ബെൻഡ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ എഫക്റ്റിന് എക്സ്പാൻഡ് ചെയ്യുക. അതിന് നേരെ കാണുന്നുണ്ട് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ബോക്സ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബെൻഡ് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ബോക്സും ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ആ ക്ലിപ്പിൻ്റെ ബെൻഡ് ഡയറക്ഷൻ ലെഫ്റ്റ് റൈറ്റ് ഇൻ ഔട്ട് എന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് അതിൻ്റെ ബെൻഡിങ് രീതി ആ ഒരു ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വേവ്, സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ എന്നീ ആകൃതികളിൽ നമുക്ക് ആ ഒരു ക്ലിപ്പിനെ ബെൻഡ് ചെയ്യിക്കാവുന്നതാണ്. ഇവിടെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ വിഡ്ത്ത്. ഇവിടെ ഹൊറിസോണ്ടൽ ബെൻഡിങ് ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിന് തൊട്ടപ്പുറം തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ബെൻഡിങ് ഓപ്ഷൻസും അതിൻ്റെയും ഡയറക്ഷൻ നമുക്കിവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ വേവ് ഷേപ്പ്, ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, സ്ക്വയർ ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സ്ക്വയർ ആകൃതിയിലാണ് അതിൻ്റെ വേവ് പോകുന്നത്. ഇവിടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിന് താഴെ അതിൻ്റെ റേറ്റ്, വേവ് വിഡ്ത്ത്,
കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് കൊടുത്ത ക്ലിപ്പിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്ലേ ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും ആ ക്ലിപ്പിൽ ആ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നത്. ആ വീഡിയോ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി വീണ്ടും എഫക്റ്റ് വിൻഡോയിൽ വരുന്നു. അവിടെ നിന്ന് കോർണർ പിൻ എന്ന് കാണുന്ന ആ ഒരു എഫക്റ്റിനെ നമുക്ക് വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക, കോർണർ പിൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കോർണർ പിൻ എന്ന ഈ ഒരു വീഡിയോ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക, ഇവിടെ പ്രോഗ്രാം മോണിറ്ററിൽ ഫിറ്റ് എന്നുള്ളത് ഒരു 50% 20% ആക്കുക. ആ ഒരു കോർണർ പിൻ എന്ന ആ വീഡിയോ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു വീഡിയോന് ചുറ്റും ട്രാൻസ്ഫോം കൺട്രോൾ പോലെയുള്ള 4 കോർണർ പോയിന്റുകൾ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഏതൊരു പോയിന്റിലും ആ വീഡിയോയുടെ 4 എഡ്ജുകൾ പിൻ ചെയ്ത് വെക്കുന്ന ആ എഫക്റ്റ് ലഭിക്കുന്നതാണ്. ഇതേ ആകൃതിയിൽ ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ 2 എഡ്ജുകൾ ഇതേ രീതിയിൽ പിൻ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആ വീഡിയോ ആ രീതിയിൽ മാത്രമേ അറേഞ്ച് ആവുകയുള്ളൂ. ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലിപ്പിൻ്റെ നമുക്ക് അറേഞ്ച് ചെയ്തു ഒന്നും കൂടിയും അറേഞ്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇരിക്കുന്ന ഈ ക്ലിപ്പിൽ നമുക്ക് വേറൊരു വീഡിയോയും കൂടിയും അപ്ലൈ ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ 1 ട്രാക്കിൽ എടുക്കുന്ന ഈ വീഡിയോയെ വീഡിയോ 2 ട്രാക്കിലേക്ക് മാറ്റിയിടുകയാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ഞാൻ ഒരു ക്ലിപ്പും കൂടിയും വീഡിയോ 1 ഓപ്പൺ ചെയ്തിടുകയാണ്. ഇനി നോക്കുക എന്താണ് പ്രോഗ്രാം മോണിറ്ററിൽ കാണുന്നതെന്ന്. രണ്ട് വീഡിയോയാണ് നമ്മൾ ഇപ്പോൾ പ്രോഗ്രാം മോണിറ്ററിൽ കാണുന്നത്. അപ്പോൾ ഒരു വീഡിയോയെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പിൻ ചെയ്ത് വെക്കാവുന്നതാണ്, അതിൻ്റെ കോർണർ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു എഫക്റ്റിനെയാണ് കോർണർ പിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ അതിനെ നമുക്ക് അനിമേഷനിലൂടെയും ചെയ്യാം. ഇവിടെ അനിമേഷൻ കീ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് അനിമേഷൻ കൊടുത്തും ഈ ഒരു ക്ലിപ്പിനെ നമുക്ക് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുവാനും സാധിക്കുന്നതാണ്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് എഫക്റ്റ്സ് എന്നതിൽ ലെൻസ് ഡിസ്റ്റോറേഷൻ എന്ന് പറയുന്ന എഫക്റ്റ്. ക്ലിപ്പിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നു. എഫക്റ്റിനെ വലിച്ചെടുക്കുക. എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക. ഇവിടെ സെറ്റിംഗ്സ് വരുന്നുണ്ട്, ലെൻസ് ഡിസ്റ്റോറേഷൻ സെറ്റിംഗ്സ്. അതിനെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാം ഒരു ക്യാമറയിലൂടെയാണ് ഇത് നോക്കുന്നതെങ്കിൽ ആ ക്യാമറയിൽ കൊടുക്കുന്ന എഫക്റ്റുകൾ, ആ ലെൻസിൽ വരുന്ന എഫക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു ലെൻസിലൂടെ കാണുന്ന എയർ എഫക്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. കർവേച്ചർ, വെർട്ടിക്കൽ, ഞാൻ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്ലിപ്പ് ആ ഒരു ലെൻസ് എഫക്റ്റിലൂടെയാണ് നാം കാണുന്നത്. അപ്പോൾ അങ്ങനെ ലെൻസ് എഫക്റ്റ് കിട്ടുന്ന ഒരു എഫക്റ്റാണ് ലെൻസ് ഡിസ്റ്റോറേഷൻ എഫക്ട്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ സെറ്റപ്പ് വിൻഡോയിൽ വരികയാണെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലിപ്പിനെ യഥാർത്ഥ രൂപത്തിലേക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ അതിൻ്റെ സെറ്റിംഗ്സിൽ വ്യത്യാസം വരുത്തുന്നു. ഇവിടെ ഈ ഔട്ടറിൽ കാണുന്ന കളർ നമുക്കിവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിൽ കളർ ചോദിക്കുന്നുണ്ട്. ഫിൽ കളർ ക്ലിക്ക് ചെയ്താൽ ഏത് കളർ വേണമെങ്കിലും ഇവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ കളറായിരിക്കും അവിടെ വരിക. അതിനുശേഷം വരുന്ന ഒരു എഫക്റ്റാണ് മിറർ എന്ന് പറയുന്ന എഫക്റ്റ്. മിറർ എന്ന് പറയുന്ന ആ എഫക്റ്റിനെ വീഡിയോ ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക. ഇവിടെ മിറർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നാം നേരത്തെ പിൻ എഫക്റ്റ് കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്ലിപ്പിൻ്റെ മിറർ ഇവിടെ ലഭിക്കുന്നതാണ്.
പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ആ ക്ലിപ്പിൻ്റെ മിറർ ഇരിക്കുന്നത് പോലെ. ഇവിടെ മിററിൻ്റെ ഓപ്ഷൻ ബോക്സ് തുറക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ സെൻറ്റർ, ആ സെൻറ്ററിൽ നിന്ന് എത്ര ചേഞ്ച് ചെയ്യണം എന്നുള്ള ആ ഒരു എഫക്റ്റാണ് അവിടെ, ആ ഒരു വാല്യൂസാണ് അവിടെ വരുന്നത്. ഇതുപോലെ റിഫ്ലക്ഷൻ ആംഗിൾസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്, ഏതൊരു ആംഗിളിലേക്കും ആ ഒരു ക്ലിപ്പിനെ റിഫ്ലക്ഷൻ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ക്ലിപ്പിൻ്റെ മിറർ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ മിറർ എഫക്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് റിപ്പിൾ എന്ന എഫക്റ്റ്. റിപ്പിൾ എന്ന എഫക്റ്റിനെ നമുക്ക് അസൈൻ ചെയ്യാം. എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വന്നാൽ ഇവിടെ റിപ്പിൾ എന്ന് കാണുന്നതിൻ്റെ സെറ്റപ്പ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ റിപ്പിൾ എന്ന എഫക്റ്റ് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ, വേവ്, വിഡ്ത് എന്നിവ ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത ഇവിടെ ഫിൽ കളർ ചോദിക്കുന്നുണ്ട്. ഫിൽ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നിന്ന്. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു റിപ്പിൾ എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ റിപ്പിൾ എഫക്റ്റ് കിട്ടുമെന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് സ്ഫിയറൈസ് എന്ന എഫക്റ്റ്. അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരികയാണെങ്കിൽ ഇവിടെ സ്ഫിയറൈസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എഫക്റ്റ് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഇവിടെ ആ വീഡിയോ എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുക. അതിൽ റേഡിയസ് എന്ന് ചോദിക്കുന്നുണ്ട്. റേഡിയസ് എമൗണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പിയർ മോഡലിൽ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ലെൻസ് എഫക്റ്റ് പോലെ ആ ഒരു സ്പിയറിൻ്റെ ആ ഒരു ഏരിയ വരുമ്പോൾ ആ അവിടെ ഇരിക്കുന്ന ആ ക്ലിപ്പ് സൂം ചെയ്തു വരുന്ന ഒരു എഫക്റ്റ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതൊരു ലെൻസ് എഫക്റ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനും ഒരു അനിമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അനിമേഷൻ കീ ഉപയോഗിച്ച് അനിമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത എഫക്റ്റ് ആണ് ട്രാൻസ്ഫോം എന്ന എഫക്റ്റ്. ട്രാൻസ്ഫോം എന്ന എഫക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രാൻസ്ഫോം കോർഡിനേറ്റ്സ് കാണാവുന്നതാണ്. അവിടെ നിന്ന് ആ ക്ലിപ്പിനെ ഏതൊരു ഡയറക്ഷനിലേക്കും ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. ഇവിടെ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആങ്കർ പോയിന്റ്, അതായത് സെൻറ്റർ പോയിന്റ് ഏതൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ പൊസിഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സ്കെയിൽ ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ആ ക്ലിപ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാം ഇവിടെ മോഷൻ കണ്ടു. അതേ രീതിയിലുള്ള എഫക്റ്റാണ് ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന എഫക്റ്റ് വരുന്നത്. ഇവിടെ നിന്ന് ക്ലിപ്പിൻ്റെ റൊട്ടേഷൻ ചെയ്യുവാനും അതുപോലെ തന്നെ ക്ലിപ്പിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കളയുവാനും ഇതേ എഫക്റ്റ് വഴി നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത എഫക്റ്റാണ് ട്രിൽ എന്ന എഫക്റ്റ്. അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ ട്രിൽ എന്ന് കാണുന്നുണ്ട്. ഇവിടെ ട്രിൽ എന്ന് പറയുന്ന ഈ എഫക്റ്റിൻ്റെ റേഡിയസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ട്രിൽ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രിൽ എഫക്റ്റ് അവിടെ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ട്രിൽ എമൗണ്ട് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള എഫക്റ്റുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ട്രില്ലിനെ നമുക്ക് ഏതൊരു പോർഷനിലേക്കും ഇതുപോലെ മൂവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത എഫക്റ്റാണ് എഫക്റ്റിൽ വേവ് റാപ്പ് എന്ന് പറയുന്ന എഫക്റ്റ്. അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക. വേവ് റാപ്പ് എന്ന എഫക്റ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അവിടെ വേവ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേവ് ടൈപ്പ് മാറ്റി കൊടുക്കാവുന്നതാണ്. വേവ് ടൈപ്പ് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. സൈൻ, സ്ക്വയർ, ട്രയാങ്കിൾ എന്നിവ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വേവ് ഹൈറ്റ് ചോദിക്കുന്നുണ്ട്. വേവ് ഹൈറ്റ് കൊടുക്കാം. വേവ് ഇവിടെ സ്ക്വയർ കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ട്രിൽ ഡയറക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അവിടെ വേവ് സ്പീഡ് ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു എഫക്റ്റാണ് വേവ് റാപ്പ് എന്ന ഒരു എഫക്റ്റ്. ഒരു വേവ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വേവ് റാപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തായി വരുന്ന എഫക്റ്റുകളാണ് ഇമേജ് കൺട്രോൾ എഫക്റ്റ്. അതിലൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കാണുന്നുണ്ട്. ഒരു വീഡിയോനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന എഫക്റ്റുകളെയാണ്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന വീഡിയോ കളറും അതിനുശേഷമുള്ള വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. ഏതൊരു എഫക്റ്റിനും, ഇപ്പോൾ ഞാൻ ഈ ഒരു എഫക്റ്റ് ഈ ഒരു ക്ലിപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ വാല്യൂസും അടങ്ങിയ, അതായത് ഇതിന് കൊടുത്തിരിക്കുന്ന എല്ലാ എഫക്റ്റുകളും വേറൊരു ക്ലിപ്പിനും കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ നാം ആദ്യം കൊടുത്ത ക്ലിപ്പിന് കൊടുത്തിട്ടുള്ള എല്ലാ എഫക്റ്റുകളും അതിൻ്റെ എല്ലാ വാല്യൂസും നാം പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് അപ്ലൈ ചെയ്ത ആ ഒരു ക്ലിപ്പിന് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഏത് വീഡിയോ എഫക്റ്റ് ആയാലും ഇതേ രീതിയിലാണ് അപ്ലൈ ആവുക. ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ എഫക്റ്റ് വേറൊരു വീഡിയോ ക്ലിപ്പിൽ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എഫക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ക്ലിപ്പിനെ കീബോർഡിൽ കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ട അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം കൺട്രോൾ ഓൾട്ട് വി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലിപ്പിലും അതേ വീഡിയോ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ക്ലിപ്പിനും സെപ്പറേറ്റ് നാം വീഡിയോ എഫക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ക്ലിപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ എഫക്റ്റ് തന്നെയാണ് അടുത്ത ക്ലിപ്പിനും വരുന്നതെങ്കിൽ കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം കൺട്രോൾ ഓൾട്ട് വി പ്രസ് ചെയ്ത് പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് ചെയ്താൽ മതിയാകും. അടുത്തായി എഫക്ട്സിൽ കളർ ബാലൻസ് HLS എന്ന് പറയുന്ന ഒരു വീഡിയോ എഫക്റ്റാണ്. അതിനെ ഞാൻ ഇതുപോലെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എഫക്ട് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. അതിൽ കാണുന്ന കളർ ബാലൻസ് എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹ്യൂ ലൈറ്റ്നെസ് സാച്ചുറേഷൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് HLS എന്ന് പറയുന്നത്. ഇവിടെ ഹ്യൂ എന്ന കളർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ പ്രോഗ്രാം മോണിറ്ററിൽ ശ്രദ്ധിക്കുക, അവിടെ കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ലൈറ്റ്നെസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലിപ്പിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് നിൽക്കുന്ന ആ ഭാഗം മാത്രം ലൈറ്റ്നെസ് ചെയ്യുവാൻ, ആ ക്ലിപ്പിനൊന്നുകൂടി ലൈറ്റാക്കി എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാച്ചുറേഷൻ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ക്ലിപ്പിനെ ഒരു സാച്ചുറേഷൻ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ HLS എന്ന ആ ഒരു വീഡിയോ എഫക്റ്റ് വഴി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എഫക്ട്സിൽ കളർ ബാലൻസ് RGB എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ്, അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എഫക്ട് കൺട്രോൾ വിൻഡോയിൽ പോവുകയാണെങ്കിൽ കളർ ബാലൻസ് RGB എന്നെഴുതിയിരിക്കുന്ന ആ എഫക്റ്റിന് നേരെ ഒരു സെറ്റപ്പ് ബോക്സ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ സെറ്റപ്പ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ RGB മോഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ RGB എന്ന കളറുകൾ വരുമ്പോഴാണ് വിവിധ വർണ്ണങ്ങൾ രൂപപ്പെട്ട് ഒരു വീഡിയോ നാം കാണുന്നത്. അതിൻ്റെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ ആ കളറുകളുടെ എമൗണ്ടിൽ വ്യത്യാസം വരുത്തുന്ന ഒരു എഫക്റ്റാണ് കളർ ബാലൻസ് RGB എന്ന് പറയുന്ന എഫക്റ്റ്. അതിൽ ഈ കാണുന്ന ഈ ക്ലിപ്പിൽ റെഡിൻ്റെ എമൗണ്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്ലിപ്പിൻ്റെ RGB എമൗണ്ട് 100%ലാണ് കാണിക്കുന്നത്. ഇവിടെ റെഡിൻ്റെ എമൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ആ ഒരു ക്ലിപ്പിൽ റെഡിൻ്റെ എമൗണ്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീനിൻ്റെ എമൗണ്ടാണ് കൂട്ടുന്നതെങ്കിൽ ആ ക്ലിപ്പിൽ ഗ്രീനിൻ്റെ എമൗണ്ട് കൂടി വരുന്നതും കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂ കളറിൻ്റെ എമൗണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ക്ലിപ്പിൽ ബ്ലൂ കളർ എമൗണ്ട് കൂടി വരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നാം അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ക്ലിപ്പിൽ ഒരു ബ്ലൂ കളർ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് നാം എടുക്കുന്ന അല്ലെങ്കിൽ നാം എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്ലിപ്പിൽ RGBയുടെ കളർ വേരിയേഷൻ ഉണ്ടെങ്കിൽ, അതായത് RGB എന്നിങ്ങനെ കളറുകളിൽ ഏതെങ്കിലും ഒരു കളർ
കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കളർ ബാലൻസ് എന്ന ഈ വീഡിയോ എഫക്റ്റ് വഴി ആ കളറിനെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള ഒരു എഫക്റ്റാണ് കളർ കറക്ടർ എന്ന് പറയുന്ന എഫക്റ്റ്. കളർ കറക്ടർ എന്ന് പറയുന്ന എഫക്റ്റിനെ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ കളർ കറക്ടർ എന്ന് പറയുന്ന ആ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആർ ജി ബി കളറുകളെ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എച്ച് എസ് എൽ ഹ്യൂ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ നമുക്ക് ഇവിടെ നാം നേരത്തെ കണ്ടു ഷാഡോ, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന കളറുകൾ. അതായത് ഒരു ക്ലിപ്പിൽ ഷാഡോ ഉള്ള ഭാഗത്താണ് ഷാഡോസ് എന്ന് പറയുന്ന ആ കളർ അപ്ലൈ ചെയ്യുകയുള്ളൂ, അപ്ലൈ ആവുകയുള്ളൂ. അതുപോലെ തന്നെ മിഡ് ടോൺസ് എന്ന് പറയുന്നത് ഹൈലൈറ്റ്സിനും ഷാഡോവിനും ഇടയ്ക്ക് വരുന്ന കളറുകളെയാണ് മിഡ് ടോൺസ് കളറുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് കളറുകൾ എന്ന് വെച്ചാൽ ഒരു ക്ലിപ്പിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെയാണ് ഹൈലൈറ്റ്സ് കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മാസ്റ്റർ കളറും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നാം മാസ്റ്റർ കളറിൽ ഏതെങ്കിലും ഒരു മാസ്റ്റർ കളറിന്റെ ആ റിങ് നാം ഇവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു വർണ്ണ കളറിലുള്ള ഒരു റൗണ്ട്നെസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡിൽ കിട്ടുന്നതാണ്. ആ ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രോഗ്രാം മോണിറ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിവിധതരം കളറുകൾ മാറുന്നത്. ഇവിടെ നാം കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്ത ആ ഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇവിടെ നാം നോക്കുക, സ്പ്ലിറ്റ് സ്ക്രീൻ പ്രിവ്യൂ എന്നത് ഓൺ ചെയ്തിട്ടത് കാരണമാണ് അങ്ങനെ കാണുന്നത്. അത് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രീനെ ഫുള്ളായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതാണ് മാസ്റ്റർ കളർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷാഡോ കളർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ മിഡ് ടോൺസ് കളറുകളും. അപ്പോൾ ഇതുപോലെ ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കളറിനെ എഡിറ്റ് ചെയ്യുവാനായിട്ട് ഇവിടെ കർവ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. അതായത് ഇപ്പോൾ കണ്ടത് തന്നെ ആർ ജി ബി എമൗണ്ട് നമുക്കൊരു കർവ് രീതിയിൽ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കർവിൽ കാണുന്ന ആർ ജി ബി, ആദ്യം റെഡ് എന്ന് കാണുന്ന ആ കർവിൽ നാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു കൺട്രോൾ പോയിന്റ്സ് നമുക്ക് ആ കർവിൽ ആഡ് ചെയ്യുവാൻ സാധിക്കുകയും അതുപോലെ തന്നെ ആ പോയിന്റ്സിനെ നമുക്ക് ഏതൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇവിടെ കളറിൽ വേരിയേഷൻ വരിക. അതുപോലെ തന്നെ ഒരു ക്ലിപ്പിൽ ഗ്രീനിന്റെ എമൗണ്ട് ആണ് കൂട്ടണമെങ്കിൽ അവിടെ നമുക്ക് ഗ്രീനിൽ ഒരു ക്ലിപ്പ് അല്ലെ ഒരു കൺട്രോൾ പോയിന്റ് ആഡ് ചെയ്തതിന് ശേഷം ആ ഗ്രാഫിനെ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് നീക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ആ ക്ലിപ്പിൽ വിവിധ തരം കളർ ചേഞ്ചുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കർവിൽ മാസ്റ്റർ എന്ന് കാണുന്ന ആ കർവാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മാസ്റ്റർ കളറുകളും ഇതുപോലെ നമുക്ക് ആർ ജി ബി അല്ലാതെ ഉള്ള മാസ്റ്റർ ആയിട്ട് അതായത് ക്ലിപ്പിൽ മൊത്തമായിട്ട് നമുക്ക് ഒരേ രീതിയിൽ ഒരേ സമയത്ത് കളറുകൾ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറുകൾ ഉപയോഗിച്ച് അതായത് നാം ഉപയോഗിക്കുന്ന ഈ ഒരു കളർ കറക്ടർ എന്ന ആ ഒരു എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ക്ലിപ്പിന്റെയും കളറുകൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന കളർ ഓഫ്സെറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. കളർ ഓഫ്സെറ്റ് എന്ന ഈ ഒരു എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എഫക്ട് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ കാണുന്ന കളർ ഓഫ്സെറ്റ് എന്ന ആ ഒരു ഓപ്ഷനെ എക്സ്പാൻഡ് ചെയ്താൽ ഓഫ്സെറ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ അതിൽ നിന്ന് ഒരു റെഡ് കളർ ഓഫ്സെറ്റ് ആയിട്ട് പോകുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കളർ ഓഫ്സെറ്റിൽ ഓഫ്സെറ്റിന്റെ സെറ്റപ്പ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആർ ജി ബി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗ്രീൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഗ്രീൻ എമൗണ്ട് മാത്രം ആ ക്ലിപ്പിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് കളയുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആർ ജി ബി എന്ന ഈ കളറുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് കാണുവാൻ സാധിക്കുന്നത്. അതിൽ ഗ്രീൻ എന്ന ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഇവിടുന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഓഫ്സെറ്റ് വാല്യൂ ഇതുപോലെ ഇൻക്രീസ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ബ്ലൂ കളറിന്റെ എമൗണ്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബ്ലൂ കളർ എമൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ക്ലിപ്പിൽ നിന്ന് ഏതൊരു കളറിനെയും നമുക്ക് ആർ ജി ബി കളറിനെ ഓഫ്സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നാം ഓഫ്സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഏത് ഡയറക്ഷനിലേക്കും അപ്പ്, റൈറ്റ്, ഡൗൺ ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് ഇതുപോലെ ഓഫ്സെറ്റ് ചെയ്തെടുക്കാവുന്ന സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്ന എഫക്റ്റാണ് കളർ പാസ് എന്ന് പറയുന്ന എഫക്റ്റ്. കളർ പാസ് എന്ന് പറയുന്ന എഫക്റ്റിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക. കളർ പാസ് എന്ന വീഡിയോ എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുക. അതിൽ കാണുന്ന സെറ്റപ്പ് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ
ഇതുപോലെ രണ്ട് മോണിറ്ററുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മോണിറ്ററിൽ ഇവിടെ സിമിലാരിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്, അതായത് ഒരു ക്ലിപ്പിൻ്റെ ആർ ജി ബി എമൗണ്ടിനെ, അതായത് ആർ ജി ബി കളറുകളെ മാത്രം കളറാക്കി നിർത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന ഒരു എഫക്റ്റാണ് കളർ പാസ് എന്ന് പറയുന്ന എഫക്റ്റ്. ഇവിടെ ആർ ജി ബിയിൽ കളർ റെഡ് കളറാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നാം സെലക്ട് ചെയ്യുന്ന ആ കളറിനെ മാത്രം നിർത്തി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കളറുകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലാക്കുന്ന ഒരു എഫക്റ്റിനെയാണ് കളർ പാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് നോക്കുക. ഇതുപോലെ ക്ലിപ്പ് സാമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന കളർ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആ ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് കളറാക്കി നിർത്തി അതിൻ്റെ സിമിലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകും മാറുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ അതിനെ നമുക്ക് റിവേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കളറിന് മാത്രം, അതായത് ആർ ജി ബി ഇതിൽ ഏതെങ്കിലും ഒരു കളറാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ആർ ജി ബി കളറിനെ മാത്രം കളറാക്കി നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന ഈ എഫക്റ്റിനെ കളർ പാസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത എഡിറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്രോമ കട്ടിംഗ് എന്ന് പറയുന്നത്. ക്രോമ കട്ടിംഗ് എന്ന് വെച്ചാൽ നാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളറിനെ ഇറേസ് ചെയ്ത് കളഞ്ഞ് അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ക്ലിപ്പ് കാണുന്ന ഒരു എഫക്റ്റിനെയാണ് ക്രോമ കട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നാം ചാനലുകളിൽ കണ്ടു കാണും പ്രസന്റ് ചെയ്യുന്ന ആളുടെ പുറകിലായിട്ട് പലതരം ഗ്രാഫിക് വർക്കുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വർക്കുകൾ വരുന്നത്, അതായത് അയാൾ പ്രസന്റ് ചെയ്യുന്നത് ഏതെങ്കിലും ബ്ലൂ സ്ക്രീനിലോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനിലോ നിന്നിട്ടായിരിക്കും. ഇതുപോലെ ബ്ലൂ സ്ക്രീനിലോ ഗ്രീൻ സ്ക്രീനിലോ നിന്ന് എടുക്കുന്ന ക്ലിപ്പിനെ നാം പ്രീമിയറിലേക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ബ്ലൂ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഗ്രീൻ സ്ക്രീൻ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കട്ട് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രാഫിക് വർക്കുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയോ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാം ആ കട്ട് ചെയ്യുന്ന, അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റാണ് നാം ആ ഒരു ബ്ലൂ സ്ക്രീനിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിനെ മാത്രം കാണുകയും അതിന് ബാക്ക്ഗ്രൗണ്ട് നാം കൊണ്ടിടുന്ന വീഡിയോ ആയി നാം കൊണ്ടിടുന്ന ആ വീഡിയോ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡബിൾ റോൾ എല്ലാം ചെയ്യുന്നത് ക്രോമ കട്ടിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലൂടെയാണ്. അപ്പോൾ ക്രോമ കട്ടിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് എഡിറ്റിംഗിൽ വരുന്നത്. എല്ലാ ചാനലുകളിൽ യൂസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഇതുപോലെയുള്ള ക്രോമ കട്ടിംഗ് ഓപ്ഷനായിരിക്കും. ക്രോമ കട്ടിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിംഗിലാണ്. അതായത് എല്ലാ കളറുകളും, അതായത് നാം ഷൂട്ട് ചെയ്യുമ്പോൾ ക്രോമ കട്ട് ചെയ്യുമ്പോൾ എല്ലാ കളറുകളും, അതായത് ഒരു കളറിനെ ബേസ് ചെയ്തിട്ടാണ് ക്രോമ കട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിലും നാം ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഗ്രീൻ സ്ക്രീനിലോ ബ്ലൂ സ്ക്രീനിലോ യാതൊരു വിധ ഷെയ്ഡുകൾ വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നാൽ ആ ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രം കട്ട് ചെയ്തു പോകാതെ നിൽക്കുകയും നാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ക്രോമ കട്ട് ചെയ്യുമ്പോൾ നാം സെലക്ട് ചെയ്യുന്ന കളർ മാത്രം ക്രോമ കട്ട് ചെയ്തു പോവുകയും ആ ഷെയ്ഡ് വന്നിരിക്കുന്ന ആ ഭാഗത്ത് കളർ വ്യത്യാസമുള്ളത് കൊണ്ട് ആ കളർ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രോമ കട്ട് ചെയ്യുമ്പോൾ ലൈറ്റിംഗ് കറക്റ്റ് ചെയ്ത് ക്രോമ കട്ടിംഗ് ചെയ്യേണ്ടതാണ്. അടുത്തായി വരുന്നത് ക്രോമ കട്ടിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ എഫക്റ്റ് ആണ്. ഈ വീഡിയോ എഫക്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ക്രോമ കട്ടിംഗ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ ഒരു ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ സോഴ്സ് മോണിറ്ററിൽ നിന്ന് ക്ലിപ്പിന്റെ ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ള ക്ലിപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെർട്ടിക്കുലർ കളർ മാത്രം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് എഫക്ട്സ് എന്ന വിൻഡോയിൽ വരുന്നു. അവിടെ നിന്ന് വീഡിയോ എഫക്ട്സ് എന്ന ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം കീയിങ് എന്ന് കാണുന്നതിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അതിൽ ക്രോമാ കീ എന്ന് കാണുന്ന ആ ഒരു എഫക്റ്റിനെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം എഫക്ട് കൺട്രോൾ വിൻഡോയിൽ വരുന്നു. ക്രോമാ കീ എന്ന് കാണുന്ന ആ ഒരു എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ ഇവിടെ കാണുന്ന കളർ എന്ന് കാണുന്നതിൽ ഇവിടെ ഒരു പിക്കർ കാണുന്നുണ്ട്, കളർ പിക്കർ. ആ കളർ പിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം നാം ക്രോമ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കളറിൽ പിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ക്രോമ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കളർ പിക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഇവിടെ ബ്ലെൻഡ് എന്ന് കാണുന്ന ആ വാല്യൂസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നാം സെലക്ട് ചെയ്ത ആ വൈറ്റ് കളർ അവിടെ നിന്ന് റീപ്ലേസ് ആവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ സിമിലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ക്ലിപ്പിന് മാത്രം കറക്റ്റായിട്ട് ആ ഒരു
വൈറ്റ് കളറിന് മാത്രം നമുക്ക് പിക്ക് ചെയ്തെടുത്ത് കളയാൻ സാധിക്കുന്നതാണ്. കട്ട് ഓഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ എഡ്ജിലായിട്ട് ആ വൈറ്റ് കളർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റിംഗ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റ് കളറിനെ നമുക്ക് കളയാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്മൂത്തിങ് നമുക്ക് ഹൈ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ക്രോമ കട്ട് ചെയ്ത ആ ക്ലിപ്പിനെ നമുക്ക് ടൈം ലൈനിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഈ വീഡിയോ ടൂവിലേക്ക് ഈ ക്ലിപ്പിനെ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് വേറൊരു ക്ലിപ്പ് നമുക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കുക, ക്രോമ കട്ട് ചെയ്ത് പോയ ആ ഒരു കളറിന് പകരം ഇവിടെ കൊണ്ടുവന്ന വീഡിയോ വണ്ണിലെ ക്ലിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ക്രോമ കട്ട് ചെയ്യുമ്പോൾ ക്രോമ കട്ട് ചെയ്യുന്ന ക്ലിപ്പ് വീഡിയോ ടൂയിലും നാം ഉദ്ദേശിക്കുന്ന, അതായത് ക്രോമ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലെയർ വീഡിയോ വണ്ണിലുമായിട്ട് പ്ലേസ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു എഫക്റ്റിനെയാണ് ക്രോമ കട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ നമുക്ക് ക്രോമ കട്ടിംഗ് ചെയ്ത കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കാണാം. ഇവിടെ കാണുന്ന ഈ ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക. ഇത് ക്രോമ കട്ടിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലെയറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ക്രോമ കട്ടിംഗ് മൂലമാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള എഫക്റ്റുകളെയാണ് ക്രോമ കീ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നോയ്സ് എന്ന ഒരു എഫക്റ്റ് നമുക്ക് നോക്കാം. അതിൽ മീഡിയൻ എന്ന് കാണുന്നത് അപ്ലൈ ചെയ്യുക. ഇവിടെ മീഡിയൻ എന്ന ആ ഒരു എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ റേഡിയസ് എന്ന് കാണുന്ന വാല്യൂസിനെ ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഒരു നോയ്സ് എഫക്റ്റ് നമുക്കിവിടെ പ്രോഗ്രാം മോണിറ്ററിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മീഡിയൻ എന്ന ആ ഒരു എഫക്റ്റിന് ശേഷം വരുന്ന എഫക്റ്റാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന എഫക്റ്റ്. അതിനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബേസിക് 3D എന്ന് കാണുന്നുണ്ട്. അതായത് ഒരു ക്ലിപ്പിനെ ബേസിക് ആയിട്ട് 3D ആയി ചേഞ്ച് ചെയ്യുന്ന എഫക്റ്റാണ് ബേസിക് 3D എഫക്റ്റ് എന്ന് പറയുന്നത്. ബേസിക് 3D എഫക്റ്റിനെ നമുക്ക് ഇതുപോലെ വീഡിയോ ക്ലിപ്പിനെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ ബേസിക് 3D എന്ന് കാണുന്ന ആ എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ കാണുന്ന സിവിൽ എന്ന ആ ഒരു എഫക്റ്റിൻ്റെ വാല്യൂ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്താണ് ആ ക്ലിപ്പിന് സംഭവിക്കുന്നത് നോക്കുക. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക. ആ ക്ലിപ്പിനെ ഞാൻ ബേസിക് ആയിട്ട് ഒരു 3D മോഡലാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഏതൊരു ആക്സിസിലേക്കും നമുക്ക് അതിനെ റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടിൽറ്റ് വാല്യൂ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ വാല്യൂസ് നമുക്ക് 50 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ക്ലിപ്പിനെ നമുക്ക് ബേസിക് ആയിട്ട് 3D ആക്കിയതിന് ശേഷം ഏതൊരു ഡയറക്ഷനിലേക്കും നമുക്ക് റൊട്ടേഷൻ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡിസ്റ്റൻസ് ടു ഇമേജ് എന്ന് കാണുന്നുണ്ട്. ആ എഫക്റ്റിൻ്റെ വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലിപ്പ് മോണിറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്ലിപ്പിനെ നമുക്കിതുപോലെ ബേസിക് 3D ആക്കി മാറ്റുന്ന എഫക്റ്റിനെയാണ് ബേസിക് 3D എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് 3D നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് XYZ പൊസിഷനിലേക്ക് ആ ക്ലിപ്പിനെ റൊട്ടേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് ഇവിടെ എഫക്റ്റ് എന്ന് വീണ്ടും വരിക, ബിവൽ എഡ്ജസ് എന്ന് പറയുന്ന എഫക്റ്റ്. അതിനെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. എഫക്റ്റ് കൺട്രോൾ വരിക, ബിവൽ എഡ്ജസ്, എഡ്ജ് തിക്നെസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ക്ലിപ്പ് ബിവലായിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എഡ്ജ് ഒരു സോളിഡ് ടൈപ്പ് ആയിട്ട് മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ ലൈറ്റ് ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രോഗ്രാം മോണിറ്റർ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇവിടെ നിന്ന് ഒരു ലൈറ്റിൻ്റെ ആംഗിൾ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. ആ ലൈറ്റിൻ്റെ കളർ നമുക്കിവിടെ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്.
ഇവിടെ ലൈറ്റിൻ്റെ കളർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ക്ലിപ്പിൻ്റെ എഡ്ജസ് ബിവൽ ചെയ്യുന്ന എഫക്റ്റാണ് ബിവൽ എഡ്ജസ് എന്ന് പറയുന്ന എഫക്റ്റ്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റ്. അതിനെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം എഫക്ട് കൺട്രോൾ വിൻഡോയിൽ വരിക. ഡ്രോപ്പ് ഷാഡോ എന്നതിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ആദ്യമേ നമുക്ക് ഷാഡോ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒരു ഗ്രീൻ കളറാക്കുന്നു. അതിനുശേഷം ഇവിടെ ഷാഡോ കാണണമെങ്കിൽ നമുക്കിതിൻ്റെ മോഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ക്ലിപ്പിന് ഒന്ന് നമുക്ക് ചെറുതാക്കിയിടാം. അതിനുശേഷം ഇവിടെ ഡിസ്റ്റൻസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആ ക്ലിപ്പിൻ്റെ ഒരു ഷാഡോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആ ഷാഡോയുടെ ഒപ്പാസിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഷാഡോയുടെ ഒപ്പാസിറ്റി, ഷാഡോയുടെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു ഡയറക്ഷനിലേക്കും ആ ഷാഡോ നമുക്ക് നീക്കി വയ്ക്കാവുന്നതാണ്. ഇനി ഷാഡോയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് ആണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ സോഫ്റ്റ്നെസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലിപ്പിൻ്റെ ഷാഡോ ലഭിക്കണമെങ്കിൽ നമുക്കിവിടെ ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന ഈ എഫക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് ലെൻസ് ഫ്ലെയർ എന്ന് പറയുന്ന എഫക്റ്റ്. ലെൻസ് ഫ്ലെയർ എന്ന് പറയുന്ന എഫക്റ്റിനെ നമുക്ക് ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ലെൻസ് ഫ്ലെയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ലെൻസ് ഫ്ലെയർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു ചെറിയ മോണിറ്റർ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലെൻസ് ഫ്ലെയർ എഫക്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ലെൻസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. 35 mm, 105 mm. അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു എഫക്റ്റിനെ നമുക്ക് ഇവിടെ അതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ഒരു ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഞാൻ ഒരു സണ്ണിലേക്ക് നോക്കുന്ന ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എഫക്റ്റ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിനെ ഒരു ഏതൊരു ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരികയാണെങ്കിൽ ഏതൊരു പോയിന്റിലേക്കും ചേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ലെൻസ് ഫ്ലെയർ എഫക്റ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലെൻസ് ഫ്ലെയർ എഫക്റ്റിനെ ഞാൻ ഒരു ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ടൈറ്റിൽ നമുക്ക് ഇൻഡോയിലേക്ക് ഓപ്പൺ ചെയ്യാം, ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് എഫക്ട്സ് വിൻഡോയിൽ വരിക. അവിടുന്ന് ലെൻസ് ഫ്ലെയർ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിടാം. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ബ്രൈറ്റ്നസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നാം ഇവിടെ പ്രോഗ്രാം മോണിറ്ററിൽ കാണുവാൻ സാധിക്കുന്നില്ലേ നമുക്കത്, കാരണം ഒരു ടെക്സ്റ്റ് വീഡിയോയ്ക്കും നമുക്കിതുപോലെ ആ ഒരു എഫക്റ്റിനെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇവിടെ എഫക്റ്റ് വിൻഡോയിൽ നിന്ന് ആദ്യമേ കൊടുത്ത എഫക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഇവിടെ നിന്ന് ഫയൽ എന്ന മെനുവിൽ വരിക. ന്യൂ എന്നതിൽ ബ്ലാക്ക് വീഡിയോ എടുക്കുക. പ്രൊജക്റ്റ് വിൻഡോയിൽ നിന്ന് ബ്ലാക്ക് വീഡിയോ വീഡിയോ വണ്ണിലേക്ക് ഓപ്പൺ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ബ്ലാക്ക് വീഡിയോയ്ക്ക് അപ്ലൈ ചെയ്യുക. ലെൻസ് ഫ്ലെയർ എന്ന എഫക്റ്റ് ബ്ലാക്ക് വീഡിയോയ്ക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ടെക്സ്റ്റിന് പുറകിലായിട്ട് ലെൻസ് ഫ്ലെയർ എഫക്റ്റ് വന്നിരിക്കുന്നത്. എനിക്കിവിടെ ചെയ്യേണ്ടത് ലെൻസ് ഫ്ലെയർ എഫക്റ്റിന് ഒരു അനിമേഷൻ കൊടുക്കുക എന്നതാണ്. പേജ് അപ്പ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെൻട്രക്സ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു കീ ആഡ് ചെയ്യാം. ഇവിടെ എക്സില് നമുക്കൊരു കീ ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടൈം ലൈൻ ഷോ ചെയ്യുക. ഈ ഒരു പോർഷനിലെത്തുമ്പോൾ എക്സിലേക്ക് ഇതുപോലെ മൂവ് ചെയ്യുന്ന എഫക്റ്റാണ് വേണ്ടത്. ശേഷം ഇവിടെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക.
ആ ടെക്സ്റ്റിന് പുറകിലൂടെ ലെൻസ് ഫ്ലെയർ സഞ്ചരിക്കുന്ന എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ നമുക്ക് ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക. നമുക്കിവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലൈറ്റ്നിങ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ലൈറ്റ്നിങ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലൈറ്റ്നിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെഗ്മെൻറ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാർട്ട് പോയിൻ്റ്, എൻഡ് പോയിൻ്റ് അത് നമുക്ക് മാനുവലി ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ ക്ലിപ്പിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അവിടെ ലൈറ്റ്നിങ് എഫക്റ്റ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ബ്രാഞ്ചിങ് എമൗണ്ട്, എത്ര ബ്രാഞ്ച് വേണമെന്നുള്ളത് നമുക്കിവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രാഞ്ചിൻ്റെ ആംഗിൾസ് ഏത് രീതിയിലും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ആംപ്ലിറ്റ്യൂഡ് എല്ലാം നമുക്കിവിടെ നിന്ന് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് ലഭിക്കുന്നതാണ്. ലൈറ്റ്നിങ് എഫക്റ്റ് നമുക്ക് ഇതൊരു സ്പെഷ്യൽ എഫക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി വരുന്ന എഫക്റ്റാണ് കളർ എംബോസ് എന്ന് പറയുന്ന എഫക്റ്റ്. ഏതെങ്കിലും ഒരു കളറിനെ എംബോസ് ചെയ്ത് നിർത്തുന്ന എഫക്റ്റിനെയാണ് കളർ എംബോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കളർ എംബോസ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റിനെ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ എമൗണ്ടിലൂടെ വ്യത്യാസം വരുത്താം. അതിൻ്റെ കോൺട്രാസ്റ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. റിലീഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു കളർ എംബോസ് ചെയ്ത് നിൽക്കുന്ന ഇതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ, അതായത് ഒറിജിനൽ ക്ലിപ്പായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന എഫക്റ്റാണ് ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഏത് ഡയറക്ഷനിലേക്കാണ് എംബോസ് ചെയ്ത് നിൽക്കേണ്ടത് എന്ന ആ വാല്യൂസ് നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ റിലീഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു കളറിനെ എംബോസ് ചെയ്ത് നിർത്തുന്ന എഫക്റ്റിനെയാണ് കളർ എംബോസ് എന്ന് പറയുന്നത്. അടുത്തായി വരുന്നതാണ് ഒരു ക്ലിപ്പിനെ മുഴുവനായിട്ടും എംബോസ് ചെയ്ത് നിർത്തുന്ന എഫക്റ്റ്. അതിന് വേണ്ടിയിട്ട് എംബോസ് എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വന്നിട്ടുണ്ട് എഫക്റ്റ്. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എംബോസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ റിലീഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കളറിനെ എംബോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതും ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ എന്ന ഒരു മോഡലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ക്ലിപ്പിനെ, ഒരു വീഡിയോ ക്ലിപ്പിനെ മുഴുവനായിട്ടും എംബോസ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് എംബോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് മൊസൈക്ക് എന്ന് പറയുന്ന എഫക്റ്റ്. ഒരു ക്ലിപ്പിനെ ഒരു മൊസൈക്ക് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൊസൈക്ക് എന്ന ആ ഒരു എഫക്റ്റിനെ നമുക്ക് ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. എഫക്റ്റ് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്യുക. മൊസൈക്ക് എന്നതിൽ ഇവിടെ വെർട്ടിക്കൽ ബ്ലോക്ക്സ് അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ബ്ലോക്ക്സ് എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ വാല്യൂസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു മൊസൈക്ക് എഫക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മൊസൈക്ക് എഫക്റ്റാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്തതായി വരുന്ന എഫക്റ്റാണ് നോയിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുക. അതിനുശേഷം നോയിസ് വാല്യൂ, എമൗണ്ട് ഓഫ് നോയിസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു നോയിസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നോയിസ് എഫക്റ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് നോയിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് താഴെ വരുന്ന റിപ്ലിക്കേറ്റ് എന്ന് പറയുന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ റിപ്ലിക്കേറ്റ് കൊടുത്തപ്പോൾ ആ ക്ലിപ്പിനെ ഒരു നാല് ക്ലിപ്പായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. റിപ്ലിക്കേറ്റിൻ്റെ സെറ്റപ്പ് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോർ കൗണ്ട് കൊടുക്കുന്നു. 1, 2, 3, 4 അതുപോലെ തന്നെ ഫോർ കൗണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ
ഏകദേശം 16 ക്ലിപ്പുകളോളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റിനെയാണ് റിപ്ലിക്കേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് ഇവിടെ ടൈം എന്നതിൽ എക്കോ എന്ന് പറയുന്ന എഫക്റ്റ്. ഇവിടെ എക്കോ എന്ന് പറയുന്ന എഫക്റ്റിനെ അപ്ലൈ ചെയ്യുക ക്ലിപ്പിലേക്ക്. അതിനുശേഷം ഇവിടെ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക. ഇവിടെ എക്കോ വാല്യൂ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്പർ ഓഫ് എക്കോ എന്ന് കാണുന്നുണ്ട്, അതിൻ്റെ വാല്യൂ 10 ആക്കുക. അതിനുശേഷം ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുക. ക്ലിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് പറയുന്നത്. ഇവിടെ എക്കോ ഓപ്പറേറ്റർ എന്നുള്ളത് മാക്സിമം ആക്കിയിടുക. അതിനുശേഷം നമ്പർ ഓഫ് എക്കോസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ക്ലിപ്പിന് ശേഷം ആ ക്ലിപ്പ് എത്ര പ്രാവശ്യം ആവർത്തിക്കണം എന്നുള്ളതാണ് അവിടെ എക്കോ എന്ന് പറയുന്നത്. ഇവിടെ എക്കോ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഏതെങ്കിലും ക്ലിപ്പിൽ ഒരു മൂവ്മെന്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ ആക്ഷന് ശേഷം അതേ ആക്ഷൻ തന്നെ വീണ്ടും ആ ക്ലിപ്പ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് എക്കോ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ക്ലിപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്പർ ഓഫ് എക്കോ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 2 കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 2 ക്ലിപ്പായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ക്ലിപ്പ് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണുവാൻ സാധിക്കും എക്കോ വന്നിരിക്കുന്നത്. അതിനുശേഷം താഴെ വരുന്ന എഫക്റ്റ് ആണ് ക്യാമറ വ്യൂ എന്ന് പറയുന്ന എഫക്റ്റ്. ക്യാമറ വ്യൂ എന്ന് പറയുന്ന എഫക്റ്റിനെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ നിന്ന് ക്യാമറ വ്യൂയുടെ സെറ്റപ്പ് ബോക്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ക്ലിപ്പിനെ ക്യാമറയിലൂടെ നോക്കുന്ന ഒരു എഫക്റ്റിനെയാണ് ക്യാമറ വ്യൂ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ ഇവിടെ ക്യാമറ വ്യൂ സെറ്റിംഗ്സ് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് കാണുന്ന വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ അതിൻ്റെ ലോങ്ട്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ക്ലിപ്പിനെ ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രോഗ്രാം മോണിറ്റർ കാണുവാൻ സാധിക്കുന്നുണ്ട്, ക്ലിപ്പ് അതേ രീതിയിൽ അറേഞ്ച് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ റോൾ, ഫോക്കൽ ലെങ്ത്, ഡിസ്റ്റൻസ്, സൂം എന്നിവ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വാല്യൂസ് എല്ലാം റീസെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റീസെറ്റ് എന്ന ഒരു ബട്ടണും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് ഈ ഒരു കളർ ഫിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു കളർ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക, സെറ്റപ്പ് ബോക്സ് എടുക്കുക. ഇവിടെ ടോപ്പിൽ നിന്ന് ക്ലിപ്പിനെ നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിപ്പിനെ ഞാൻ ക്രോപ്പ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ക്ലിപ്പിൻ്റെ ടോപ്പിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും നമുക്കിതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും, പിന്നെ ബോട്ടം, റൈറ്റ് സൈഡിൽ നിന്നും. ഇവിടെ ഫിൽ കളർ നമുക്കിവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാണ് ക്ലിപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് ക്രോപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതും ക്ലിപ്പ് പോലെ തന്നെയുള്ള എഫക്റ്റാണ്, ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ലെഫ്റ്റിൽ നിന്ന്, അതുപോലെ തന്നെ ടോപ്പിൽ നിന്ന്, റൈറ്റിൽ നിന്ന്. മാനുവലായിട്ട് നമുക്ക് ഇവിടെ നിന്നും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. ഈ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്രോപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ആവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മാസ്ക് പോലെ നമുക്ക് ഏതൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അടുത്തായി വരുന്ന എഫക്റ്റാണ് എഡ്ജ് ഫെതർ എന്ന് പറയുന്ന എഫക്റ്റ്. എഡ്ജ് ഫെതർ എന്ന് പറയുന്ന എഫക്റ്റിനെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ എഡ്ജ് ഫെതർ എമൗണ്ട്, ഫെതർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എഡ്ജ് ഫെതർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ എഡ്ജ് ഫെതർ ചെയ്യുന്ന
എഫക്റ്റിനെയാണ് എഡ്ജ് ഫെതർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന എഫക്റ്റ്. ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് ക്ലിപ്പിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാ ക്ലിപ്പ് ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എഫക്റ്റിന് ശേഷം വരുന്നതാണ് ഹൊറിസോണ്ടൽ ഹോൾഡ് എന്ന് പറയുന്ന എഫക്റ്റ്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹൊറിസോണ്ടൽ ഹോൾഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും റിസൾട്ട് കിട്ടുക. അതിനുശേഷം റോൾ എന്ന് പറയുന്ന എഫക്റ്റാണ്, അപ്ലൈ ചെയ്യുക. എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ വരിക, സെറ്റപ്പ് ബോക്സ് എടുക്കുക. ഏതൊരു ഡയറക്ഷനിലേക്കാണ് റോൾ ചെയ്യേണ്ടത്, ലെഫ്റ്റ് ഡയറക്ഷനാണ് ആക്റ്റീവായി കിടക്കുന്നത്. ഏതൊരു ഡയറക്ഷനിലേക്ക് നമുക്കിതുപോലെ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ക്ലിപ്പ് മൂവ് ആവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നാം ടൈറ്റിലിംഗിൽ റോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടു, അതേ രീതിയിൽ തന്നെയാണ് ഈ റോളും വർക്ക് ആവുന്നത്. അതായത് ഒരു ക്ലിപ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു പോകുന്ന എഫക്റ്റിനെയാണ് റോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എഫക്റ്റാണ് വെർട്ടിക്കൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന എഫക്റ്റ്. അപ്ലൈ ചെയ്താൽ വെർട്ടിക്കൽ ഫ്ലിപ്പായിട്ട് ക്ലിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനും ശേഷം വരുന്ന എഫക്റ്റാണ് വെർട്ടിക്കൽ ഹോൾഡ് എന്ന് പറയുന്ന എഫക്റ്റ്. അപ്ലൈ ചെയ്യുക. നേരത്തെ നാം കണ്ട അതേ എഫക്റ്റ്, അതായത് റോൾ എന്ന് പറയുന്ന എഫക്റ്റിന് നേരെ ഓപ്പോസിറ്റുള്ള എഫക്റ്റാണ് ഹോൾഡ് എന്ന് പറയുന്ന എഫക്റ്റ്. അപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ക്ലിപ്പ് മുകളിലോട്ട് ഹോൾഡ് ചെയ്തു പോകുന്ന എഫക്റ്റ്. അതാണ് വെർട്ടിക്കൽ ഹോൾഡ് എന്ന് പറയുന്ന എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ എഫക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് അനവധി ക്ലിപ്പുകൾ വളരെ രസകരമായ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ എഫക്റ്റിലെ ഏതൊരു എഫക്റ്റിൻ്റെയും വാല്യൂസിന് നമുക്ക് അനിമേഷൻ കൊടുക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെയുള്ള എഫക്റ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്.